എന്റെ മുത്ത് എന്റെ മുത്ത് ഞാൻ ഫ്രീ ഫയറും കളിച്ചോണ്ടിരിക്കുന്നു. ആ ഇപ്പൊ തീരും, സമയം എത്രയായി? ഒന്നര നമുക്ക് ഇപ്പൊ അര മണിക്കൂറിനുള്ളിൽ തീരും. അത് കഴിഞ്ഞ് നമുക്ക് 6 മണി വരെ സൊള്ളി തള്ളാന്ന്. ഇപ്പൊ തീരും, ലാസ്റ്റ് സോണം പ്ലീസ്. എന്റെ ചക്കരയല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ആ ശരി ശരി, ആ ചേട്ടാ ആരാടാ ഇപ്പൊ വിളിച്ച? പെണ്ണ് വിളിച്ചത്. അപ്പൊ നേരത്തെ ആയിരുന്നു എന്റെ ഫോണിൽ വിളിച്ച? അളി അത് അമ്മ നിനക്കറിയാലേ, ഒരാവശ്യമില്ലാതെ ചുമ്മാ ആണെന്ന് വിളിച്ചോണ്ടിരിക്കും. എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഒരിടത്ത് പോവാൻ സമ്മതിക്കൂല. റീചാർജ് ചെയ്ത് കൊടുത്ത പൈസ തീക്കണ്ടേ? അതുകൊണ്ട് കിടന്ന് വിളിക്കണത്. ഞാൻ എടുക്കൂല, കട്ട് ചെയ്യുക. അമ്മ 10 മാസം 10 മാസം നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മ വിളിച്ചിട്ട് 10 സെക്കൻഡ് പോലും സംസാരിക്കാൻ പറ്റാത്ത നീ ഒരു മനുഷ്യനാണോ? അമ്മ ഇന്നലെ അവള ബസ് സ്റ്റോപ്പിൽ നിന്ന് ചിരിച്ചു കാണിച്ചിട്ട് അവൾക്ക് പോയി നമ്പർ എഴുതി കൊടുത്തിട്ട് അവള് തൊട്ട് രാവിലെ തൊട്ട് രാത്രി വരുന്ന നിനക്ക് സൊള്ളാൻ നിനക്കറിയാമേ. എന്നിട്ട് നിന്റെ അമ്മ വിളിച്ചിട്ട് ഒരു 10 സെക്കൻഡ് പോലും സംസാരിക്കാൻ പറ്റാത്ത നീ ഒരു മനുഷ്യനാണോ? അളിയാളിയ അതല്ലടാ, അത് അവള അത്ര ഇഷ്ടമായോണ്ടാണ് അവള് വിളിക്കുമ്പോ എടുക്കണം. എടാ, നീ ഇന്നലെ വാട്സപ്പില് രാത്രി 2:30 വരെ ഓൺലൈൻ ഉണ്ടായിരുന്നില്ലേ? അവളോട്ടിരുന്ന് സൊള്ളിക്കൊണ്ടിരുന്നതാണ്. നീ ഒക്കെ എന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് തന്നെ എനിക്ക് ലെച്ച തോന്നുന്നു. ലെച്ച നീ ഓട്ടുള്ള ഒരു കൂട്ടുമില്ല ഇനിയോ. എന്റെ കിളവി ഞാൻ ചത്തില്ല. ഞാൻ ഇവിടെ ടെറസിന്റെ മോളിൽ നിപ്പുണ്ട്. ആവശ്യമില്ലാതെ എപ്പോഴെപ്പോഴും എന്റെ ഫോണിൽ കിടന്ന് വിളിക്കല്ലേ. പറഞ്ഞു കേട്ടല്ലേ, ഫോൺ വെച്ചിട്ട് പോ അങ്ങോട്ടോ. ആരാടാ വിളിച്ച? മനസ്സാണ്. അതാ അമ്മ. ഒരാവശ്യമില്ലാതെ എപ്പോഴും ചുമ്മാ കിടന്ന് വിളിച്ചിട്ടിരിക്കും ഫോണില്. മണി പോലെ